Hi students, welcome to our maths class. Today we will learn our next section equations and polynomial. Nammal iduvare second degree equations ennu parayna chapter il endike padichittunde x inde value kaananulla rendu method galanu padichittulla alle. First il nammal padichathu endayirunnu ore second degree polynomial ethikkan vendite x inde coefficient inde half inde square rendu side ilum add edu koduthonde nammal avade adine derive edite x inde value ku ethikkan cheyathu alle. Second method il nammal padichappo x ine rendu values kittuna reethilana padichathu alle. Adayathu oru second degree equation kitti kaynale adile constant term ede numbers thammil multiply cheyidalano vera ennu nokku. Adu pole thene എക്സിന്റെ കോഫിഷ്യന്റ് ആയിട്ട് വരുന്ന ടേം അത് ഏത് രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്താലാണ് വരിക ഇത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിരുന്നത് അതായത് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കൂടുതലും x - y ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ x + y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ax² + bx + c = 0 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ x ന്റെ കോഫിഷ്യന്റിന്റെ ഹാഫ് ന്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ x ന്റെ വാല്യൂ കണ്ടുപിടിച്ചത് സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഏത് നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കോൺസ്റ്റന്റ് ടേം കിട്ടും ഏത് രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ x ന്റെ കോഫിഷ്യന്റ് കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് x - a * x - b എന്നുള്ള ഫോർമുലയാണ് x ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത് ഇതുപോലെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു തേർഡ് മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പോളിനോമിയൽ എന്താണ് എന്നുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ എങ്ങനെയാണ് ഒരു p ഓഫ് x എന്നുള്ള ഫോർമുലയാണ് അതിനെ എഴുതാ നമുക്ക് ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് വരിക അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോം എന്നാണ് അവിടെ വരിക ഓക്കേ ഇനി p ഓഫ് x ax² bx + c എന്നുള്ള ഫോർമുലയാണ് പോളിനോമിയൽ എന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ എ ബി സി എന്നുള്ളതിനൊക്കെ നമ്പേഴ്സ് വരുമ്പോഴാണ് അത് പോളിനോമിയൽ ആവുന്നത് അല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ എക്സ് സ്ക്വയർ പ്ലസ് 24 എക്സ് പ്ലസ് 11 ഇതാണ് ഒരു പോളിനോമിയലിന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുള്ളത് ഇതിൽ എക്സിന് ഏത് വാല്യൂസ് ഒക്കെ കൊടുത്താൽ നമുക്ക് എന്തൊക്കെ വാല്യൂ കിട്ടും നോക്കാം അപ്പൊ നമ്മൾ എക്സിന് വണ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പി ഓഫ് വണ് എന്തായിരിക്കും വരാ എക്സിന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ വണ് കൊടുക്കും അല്ലെ അപ്പൊ എന്താണ് ഫോർ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് 24 ഇൻറ്റു വൺ പ്ലസ് 11 ദാറ്റ്സ് ഈക്വൽ ടു വൺ സ്ക്വയർ പറഞ്ഞ വണ് ആണ് അപ്പൊ ഫോർ ഇൻറ്റു വണ് ഫോർ പ്ലസ് 24 ഇൻറ്റു വണ് 24 തന്നെയാണ് പ്ലസ് 11 നമ്മൾ ആഡ് ചെയ്ത് എന്തായി 24 പ്ലസ് 4 28 പ്ലസ് 11 39 അപ്പൊ നമുക്ക് പി ഓഫ് വണ്ണിന്റെ വാല്യൂ 39 എന്നാണ് കിട്ടുന്നത് ഇനി നമുക്ക് എക്സിന് മൈനസ് വണ് കൊടുത്തു നോക്കാം എക്സിന് മൈനസ് വണ് കൊടുക്കുമ്പോ പി ഓഫ് മൈനസ് വൺ എന്താ വരിക നോക്കാം ദാറ്റ്സ് ഈക്വൽ ടു എന്താവും ഫോർ ഇൻറ്റു മൈനസ് വൺ സ്ക്വയർ പ്ലസ് 24 ഇൻറ്റു മൈനസ് വൺ പ്ലസ് 11 ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മൈനസ് വൺ സ്ക്വയർ എന്നാണ് അല്ലെ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്തായിരിക്കും വരിക ഒരു മൈനസും വേറൊരു മൈനസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് പ്ലസ് ആവും അല്ലെ അപ്പൊ ഇവിടെ എന്തായിരിക്കും പ്ലസ് വൺ തന്നെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ സ്ക്വയർ അല്ലെങ്കിൽ റേസ് ടു ഫോർ അങ്ങനെ ഈവൻ നമ്പേഴ്സ് ആണ് മുകളിൽ വരുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ആണ് വരിക ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് വരിക കേട്ടോ അപ്പോ ഇവിടെ എന്തായി ഫോർ ഇൻറ്റു വണ് മൈനസ് വൺ സ്ക്വയർ പറഞ്ഞാൽ വണ്ണാണ് അപ്പൊ ഫോർ ഇൻറ്റു വൺ ഇനി 24 ഇൻറ്റു മൈനസ് വൺ എന്നാണ് അപ്പൊ എന്തായി മൈനസ് 24 പ്ലസ് 11 ദാറ്റ്സ് ഈക്വൽ ടു ഫോർ മൈനസ് 24 എത്രയാ മൈനസ് 20 മൈനസ് 20 പ്ലസ് 11 എത്ര വരും മൈനസ് 9 അപ്പൊ നമുക്ക് എന്ത് കിട്ടി എക്സിന് വണ് കൊടുത്തപ്പോ 39 കിട്ടി
എക്സ് ന് മൈനസ് വൺ കൊടുത്തപ്പോ മൈനസ് നയൻ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം, എക്സിന് ഏത് വാല്യൂ കൊടുക്കണം എന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ പ്ലസ് ഇലവൺ ആണ് അല്ലെ, അപ്പൊ ഇത്രയും ഭാഗം തമ്മിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നെഗറ്റീവ് ഇലവൺ വരണം, അതായത് മൈനസ് ഇലവൺ വരണം എങ്കിലുള്ളൂ ഈ പി ഓഫ് എക്സ് സീറോ ആയി പോവാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മള് ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും, എന്നിട്ട് നമ്മളിവിടെ എക്സിന്റെ വാല്യൂ കാണണം. ഇവിടെ നമുക്ക് സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത ഇലവൺ വരുന്നത് നോക്കണം. അത് ഏതെന്നെ ഉള്ളൂ, ഇലവണും വണ്ണും ഉള്ളൂ, അത് തമ്മിൽ ആഡ് ചെയ്താൽ 24 വരില്ല. അപ്പൊ ആ സെക്കൻഡ് മെത്തേഡ് ചെയ്യാൻ കഴിയാത്ത സമയത്താണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ എന്താന്ന് പറയാം, എക്സ് ഈക്വൽ ടു നമുക്ക് കാണേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് ഇക്വേഷൻ. അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതില് നമുക്ക് എ ഡി സി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഡി വേണം, എ വേണം, സി വേണം അല്ലെ, എന്താണ് അതൊക്കെ? യെസ് നമ്മുടെ ജനറൽ ഫോമിലുള്ള എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നതാണ് നമ്മുടെ പോളിനോമിയൽ. അതില് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് വരണം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് എയും ബിയും സിയും എടുത്തിട്ട് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. ഈ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. അത് എന്തിനാന്ന് വെച്ചാല് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ലെസ് ദാൻ സീറോ വരാം. അതായത് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ ചിലപ്പോ ലെസ് ദാൻ സീറോ ആയിരിക്കും. അപ്പൊ എന്താണ്, സീറോനെക്കാട്ടിലും ചെറുത് പറഞ്ഞ നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പൊ അവിടെ എന്താണ്, അതിന് സൊല്യൂഷൻ ഇല്ല, അതായത് എക്സിന് ആൻസർ ഇല്ല. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടില്ല. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു പോസിറ്റീവ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, രണ്ട് ആൻസേഴ്സ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു സീറോ എന്നാണെങ്കിൽ എന്തായിരിക്കും ഒക്കെ വരിക, ഒരു സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ, 1 സൊല്യൂഷൻ ആയിരിക്കും. അതായത് എക്സിന് ഒരു ആൻസർ ആണ് അപ്പൊ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടു നോക്കുക. അത് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ പറയാം എക്സിന് വാല്യൂ കിട്ടുന്നില്ല, അതവിടെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഗ്രേറ്റർ ദാൻ സീറോ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എക്സിന് രണ്ട് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ബാക്കി ഇക്വേഷനിൽ കൊടുത്തിട്ട് എക്സിന്റെ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനി ഈക്വൽ ടു സീറോ ആണ് വരുന്നതെങ്കിൽ ഒരു സൊല്യൂഷനെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാം, എക്സിന് വാല്യൂ ഈക്വേഷനിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോളിനോമിയലില് പി ഓഫ് എക്സ് സീറോ ആവണം എന്നുണ്ടെങ്കിൽ എക്സിന് ഏത് വാല്യൂ ആയിരിക്കും വരേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ പോളിനോമിയൽ എന്തായിരുന്നു, പി ഓഫ് എക്സ് ഈക്വൽ ടു 4x² + 24x + 11 എന്നായിരുന്നു. ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത് അല്ലെ, ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റിനെ 1 ആക്കി മാറ്റണം. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റിനെ 1 ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യാം, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 4 ആണ് അല്ലെ, അപ്പൊ എല്ലാത്തിനും നമ്മൾ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്താ വരിക, ഇവിടെ എക്സ് സ്ക്വയർ ആവും പ്ലസ് 24/4 = 6 അല്ലെ. അപ്പൊ 6x പ്ലസ് 11/4. നമ്മൾ അവിടെ എന്താ ചെയ്തത്, ഡിവൈഡിങ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പി ഓഫ് എക്സ് കിട്ടിയിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 6x + 11/4 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൽ നിന്ന് എയും ബിയും സിയും എടുത്ത് എഴുതാണ്. എ എന്ന് പറഞ്ഞ എന്താണ് വരുന്നത്, 1 ആണ് അല്ലെ. ബി എന്താണ്,
6 ആണേ c എന്ന് പറഞ്ഞാൽ 11 by 4 ആണ് കിട്ടുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് b സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം അപ്പോൾ b സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ഇവിടെ b എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയിട്ടുള്ളത് 6 ആണ് അപ്പോൾ 6 സ്ക്വയർ മൈനസ് 4 ഇൻടു a എന്ന് പറയുന്നത് 1 ഇൻടു c എന്ന് പറഞ്ഞാൽ 11 by 4 that's equal to 6 square 36 minus 4 into 1 4 ആണ് 4 into 11 by 4 എന്നാണ് വരുന്നത് അപ്പോൾ ഈ 4 ഉം 4 ഉം നമ്മൾ ക്യാൻസൽ ചെയ്യാം ബാക്കി 11 ആണ് ഇനി 36 minus 11 25 അപ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടിയിട്ടുള്ളത് ഒരു greater than 0 എന്നുള്ള വാല്യൂ ആണ് ല്ലേ പോസിറ്റീവ് നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ x ന് എത്ര വാല്യൂ ഉണ്ടായിരിക്കും രണ്ട് വാല്യൂസ് ല്ലേ അപ്പോൾ x ന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും എന്ന് കിട്ടി ഇനി നമ്മൾ b സ്ക്വയർ മൈനസ് 4x 25 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അതിന് നമ്മൾ ഇക്വേഷൻ എന്താണ് s x equal to minus b plus or minus root of b സ്ക്വയർ മൈനസ് 4ac divided by 2a that's equal to minus b ഇവിടെ എന്താണ് b എന്ന് പറയുന്നത് 6 ആണ് അപ്പോൾ minus 6 plus or minus root ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ നേരത്തെ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 25 എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം റൂട്ട് 25 ഡിവൈഡഡ് ബൈ 2 × 1 ഓക്കെ ഇനി എന്ത് വരും മൈനസ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 വാല്യൂ 5 ഡിവൈഡഡ് ബൈ 2 അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി മൈനസ് 6 പ്ലസ് ഓർ മൈനസ് 5/2 എന്ന് കിട്ടി അതായത് എക്സിന്റെ വാല്യൂസ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്തത് രണ്ടാമത്തെ നമ്പർ വരിക മൈനസ് 6 മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഓക്കെ ഇപ്പൊ ഏതൊക്കെയാണ് വാല്യൂസ് വരിക എക്സ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 5/2 ഓർ എക്സ് ഈക്വൽ ടു എന്താവും മൈനസ് 6 മൈനസ് 5/2 That's equal to minus 6 plus 5 atraya. Minus 1 will be minus 1 by 2. Or, enda irikum? Minus 6 minus 5. Minus 11. Minus 11 by 2. Appa namukku avade rendu values kittittundu le. X inde rendu values kittittundu. Minus 1 by 2 minus 11 by 2 aanu. ഇനി നമ്മൾ എക്സിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കൂ ഇക്വേഷനില് നമുക്ക് അവിടെ പി ഓഫ് എക്സ് 0 ആയിട്ട് തന്നെയാണ് കിട്ടുക ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് പി ഓഫ് മൈനസ് 1/2 ചെയ്യുകയാണെങ്കിൽ എന്ത് വരും 4 × മൈനസ് 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 24 × മൈനസ് 1/2 പ്ലസ് 11 ഇവിടെ എന്താവും മൈനസ് 1 സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 അപ്പൊ 4 ഉം 4 ഉം തമ്മിൽ ക്യാൻസൽ ആവും ബാക്കി ഇവിടെ 1 ഉണ്ടായിരിക്കും പ്ലസ് 24 × മൈനസ് 1/2 എന്നാണ് 24 × 1 മൈനസ് 24 മൈനസ് 24/2 എത്ര ആയിരിക്കും മൈനസ് 12 പ്ലസ് 11 അപ്പൊ എന്തായി മൈനസ് 12 പ്ലസ് 1 മൈനസ് 11 ആവും അപ്പൊ എന്തായി മൈനസ് 11 പ്ലസ് 11 ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് വരും ക്ലിയർ ആയോ അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയല് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവണം എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് മൈനസ് 1/2 മൈനസ് 11/2 ആണ് ഈ രണ്ട് വാല്യൂസ് എക്സിന് കൊടുത്താലാണ് ആ പോളിനോമിയല് 0 ആയിട്ട് കിട്ടുക ഓക്കെ അപ്പോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിച്ചിട്ടുള്ളത് എന്താണ് എക്സിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ എസ് x ഈക്വൽ ടു മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഓക്കെ വെരി ഗുഡ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എ റെക്ടാംഗിൾ ഈസ് ടു ബി മെയ്ഡ് ഓൺ ദ ഗ്രൗണ്ട് യൂസിംഗ് എ 20 മീറ്റർ ലോങ് റോക്ക് വിത്ത് എ വാൾ ആസ് വൺ സൈഡ് ദ ഏരിയ എൻക്ലോസ്ഡ് മസ്റ്റ് ബി 50 സ്ക്വയർ മീറ്റേഴ്സ് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു വാളില് ഒരു റോപ്പ് വെച്ചിട്ട് ഒരു റെക്ടാംഗിള് ഉണ്ടാക്കുകയാണ് അതായത് ഒരു സൈഡ് വാളാണ് ബാക്കി വരുന്ന 3 സൈഡ് ആ റെക്ടാംഗിളിന്റെ ബാക്കി 3 സൈഡാണ് റോപ്പ് വരുന്നത് ക്ലിയർ ആയോ
ഒരു സൈഡ് ഇപ്പോ വാളാണ് ബാക്കി മൂന്ന് സൈഡാണ് നമ്മൾ റോപ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് അതിൽ റോപ്പിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 20 meter ആണ് പിന്നെ ഈ റെക്ടാംഗിളിന്റെ ഏരിയ തന്നിട്ടുണ്ട് 50 meter square ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ആണ് ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ യെസ് അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ നമുക്ക് ലെങ്തിനും ബ്രെഡ്ത്തിനും ഒക്കെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാറുള്ളത് അപ്പൊ നമ്മള് ബ്രെഡ്ത്തിന് എക്സ് എന്ന് കൊടുക്കണം ബ്രെഡ്ത്തിന് എക്സ് കൊടുത്തു അപ്പൊ ഇവിടെ എന്തിനാണ് എക്സ് ആണ് അപ്പൊ ഇവിടെ ലെങ്ത് എന്തായിരിക്കും ആ റോപ്പിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് 20 ആണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഒരു എക്സ് പോയി ഇവിടെ നിന്ന് ഒരു എക്സും പോയി അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക 20 - 2x അല്ലെ 20 - 2x അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത് 20 - 2x ആണ് അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെന്നും കിട്ടി പിന്നെ ഏരിയ എന്ന് പറയുന്നത് 50 ആണെന്നും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ ഇക്വേഷൻ എഴുതാം എങ്ങനെ എഴുതും ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അപ്പൊ നമ്മളവിടെ ലെങ്ത് എന്താണ് 20 - 2x ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് എക്സ് ഈക്വൽ ടു ഇത് എത്ര തന്നിട്ടുണ്ട് 50 തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഇവിടെ ഈക്വൽ ടു 50 എന്ന് എഴുതി കൊടുക്കാം ഇനി ഇതിന് എക്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് ഇൻറ്റു 20 എന്താവും 20x - 2x - 2x² = 50 ഇനി എന്ത് ചെയ്യണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കണം എക്സ് സ്ക്വയർ ആയിരിക്കണം അപ്പൊ അതിന് ഫസ്റ്റ് എഴുതി -2x² + 20x ഈ 50 ഇങ്ങോട്ട് എടുത്തു അപ്പൊ -50 = 0 ഇനി ഇവിടെ നെഗറ്റീവ് വരാൻ പാടില്ല അപ്പൊ എല്ലാത്തിനെയും നമ്മളൊരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പൊ എന്ത് വരും ഇവിടെ പ്ലസ് ആവും ഇവിടെ മൈനസ് ആവും ഇവിടെ പ്ലസ് ആവും അപ്പൊ എന്തായി 2x² - 20x + 50 = 0 എന്ന് കിട്ടും ഇനി നമ്മൾ നോക്കേണ്ടത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിനെ 1 ആക്കണം അതിന് നമ്മൾ അവിടെ എന്ത് ചെയ്യും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ വരാം ആ x² - 10x + 25 = 0 നമുക്ക് അവിടെ ഒരു പോളിനോമിയൽ ആയിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് x² - 10x + 25 = 0 ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഇക്വേഷനില് ഏത് നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് 25 വരും ഏത് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ -10 വരും എന്നുള്ളത് നോക്കിക്കൂടെ അപ്പൊ എന്ത് വരാം 5 × 5 = 25 അല്ലേ അപ്പോ ഇവിടെ 5 + 5 എന്ത് കിട്ടും 10 കിട്ടും ആഡ് ചെയ്താൽ ഇവിടെ എന്താവണം -10 ആവണം അപ്പൊ നമുക്ക് അവിടെ ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം -5 ഉം -5 ഉം കൊടുക്കാം അല്ലെ രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എന്തായിരിക്കും മൈനസ് ആയിരിക്കും വരിക അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ നമുക്ക് അവിടുന്ന് എക്സിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുള്ള സെക്കൻഡ് മെത്തേഡിൽ കണ്ടുപിടിക്കാം അതില് കണ്ടുപിടിക്കാൻ പറ്റാത്ത സമയത്ത് മാത്രം ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കാരണം എന്താന്ന് വെച്ചാല് ഇക്വേഷനിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം നമുക്ക് മിസ് ആവുന്നുണ്ട് നമുക്ക് എക്സാമിന് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാം ഇതിനെ x - y² എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം ഇക്വേഷൻ എന്തായിരുന്നു കിട്ടിയത് x² - 10x + 25 = 0 എന്നായിരുന്നു അല്ലെ ഇതിനെ x - 5² എന്ന് എഴുതിക്കൂടെ എഴുതാം ഈക്വൽ ടു 0 അപ്പൊ x - 5² = 0 എന്ന് പറഞ്ഞാല് എന്താവും ഇവിടെ √0 എന്നാണ് വരിക അല്ലെ ഇതെന്താണ് 0 ഇവിടെ നമുക്ക് x - 5 = √0 എന്നാ വരിക √0 എന്ന് പറഞ്ഞാൽ എന്തന്നെയാണ് 0 തന്നെയാണ് അപ്പൊ നമുക്ക് അവിടെ x = 5 ആണെന്ന് പറയാം ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ് അപ്പൊ x - 5² = 0 എന്ന് കിട്ടിയാല് x = 5 ആണ് അപ്പൊ നമുക്ക് അവിടെ എക്സിന്റെ വാല്യൂ 5 ആണെന്ന് കിട്ടി അതായത് ബ്രെഡ്ത്ത് എന്താണ് 5 ആണ് അപ്പൊ ലെങ്ത് എന്തായിരിക്കും 20 - 2 × 5 10 അപ്പൊ ലെങ്ത് 10 ആണ് ബ്രെഡ്ത്ത് 5 ആണെന്നും കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു
രീതിയിൽ ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ ഇക്വേഷനിൽ ചെയ്യാട്ടോ. സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലത് ഇതാണ് എന്നേ ഉള്ളൂ. ഏത് മെത്തേഡിലും ചെയ്യാം, സെയിം ആൻസർ തന്നെയാണ് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The perimeter of a rectangle is 42 meters and its diagonal is 15 meters. What are the lengths of its sides? അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 42 മീറ്റർ ആണ്, അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ആണ് നമുക്ക് കണ്ടുപിടിക്കാറുള്ളത്. അതായത് ഒരു റെക്ടാംഗിൾ, ഒരു റെക്ടാംഗിളിന്റെ ആ റെക്ടാംഗിളിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട് 15 ആണ്, അതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ, പെരിമീറ്റർ 42 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഡയഗണൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റെക്ടാംഗിളിന്റെ പെരിമീറ്ററും ഡയഗണലും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒന്നിന് എക്സ് കൊടുക്കാം അല്ലെ. അപ്പൊ എന്ത് വരും? ഇവിടെ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ എന്ത് വരണം? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? യെസ്, 2 × L + V = 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പോ L + V = എന്തായിരിക്കണം? 42/2 = 21. അതായത് ലെങ്തും ബ്രെഡ്ത്തും തമ്മിൽ ആഡ് ചെയ്ത 21 ആയിരിക്കണം. നമ്മൾ ബ്രെഡ്ത്തിന് ഇവിടെ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കണം? 21 - x അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്താണ് വരുന്നത്? ഈ റെക്ട് ഈ ഒരു ട്രയാംഗിള്, എന്ത് ട്രയാംഗിളാണ്? റൈറ്റ് ട്രയാംഗിളിന്റെ ട്രയാംഗിൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ഇതെന്താണ്? അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ്, ഇത് ബേസ് ആണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ എന്ത് വരും? 21 - x² + x² = 15² അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ, ഇനി നമ്മൾ ഇതിൽ നിന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാണ്, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് വരും? ഇവിടെ a - b² അല്ലെങ്കിൽ x - y² എന്നുള്ള ഫോമുല ആണ് ഉള്ളത് അല്ലെ. അപ്പൊ എന്തായി? 21² അല്ലെ. അതായത് x - y² പറഞ്ഞാല് x² - 2xy + y² എന്നാണ് വരിക. അപ്പൊ ഇവിടെ 21² എത്രയാ? 441 - 2 × 21 = 42 × x ഉണ്ട് അല്ലെ, + x² + ഇവിടെ എന്തുണ്ട്? x² ഉണ്ട് = 15² = 225. ഇനി നമുക്ക് ആദ്യം x² ഉം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എത്രയാണ്? 2x² നമ്മൾ ഫസ്റ്റ് അതാണ് എഴുതേണ്ടത്, അതുകൊണ്ടാണ് അത് ഫസ്റ്റ് എടുത്തിരുന്നില്ല കേട്ടോ. അപ്പൊ 2x² കിട്ടി. ഇനി എന്ത് വേണം? എക്സിന്റെ കോഫിഷ്യന്റ് വരുന്നിട്ട് വരും. അപ്പൊ -42x. ഇനി ഈ കോൺസ്റ്റന്റ് ടേം ഉണ്ടല്ലോ, അതിവിടെ എത്രയാണ്? +441 ആണ്. ഇതിന് നമ്മള് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. =0 എന്നുള്ള ഫോമാണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. അപ്പോ -225. ഇനി 441 നിന്നും 225 മൈനസ് ചെയ്ത എത്ര വരിക? യെസ്, 216. അപ്പൊ എന്തായി? 2x² - 42x + 216 = 0. ഇവിടെ =0 ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ വന്നു 2x² - 42x + 216 = 0. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, അതിലെ കോഫിഷ്യന്റ് 1 ആക്കണം. അതിന് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? x² - 42/2 = 21x + 216/2 = 108 = 0. നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് മെത്തേഡിലാണോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈസി എന്ന് നോക്കാം. ഒന്ന് നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 108 വരും നോക്കാം, അല്ലെങ്കിൽ ഏത് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 21 വരും എന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് 12 ഉം 9 ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 108 കിട്ടും. അത്
plus aanalle multiply cheyda 108 aanu okay aanu pakshe aa rendu plus values thammil add cheyda minus 21 aavilla appo nammal avade endu cheyanam rendu negative kodukanam appo avade endha vera x minus 12 into x minus 9 x minus 12 into x minus 9 idana namaku equation varunathu le x into x x square minus എന്താവും മൈനസ് 9x മൈനസ് 12x അപ്പോൾ മൈനസ് 21x പിന്നെ എന്താവും മൈനസ് 12 ഇൻടു മൈനസ് 9 108 അപ്പോൾ നമുക്ക് x ന് ഏതൊക്കെ വാല്യൂസ് ആണ് വരാ ആ ഇവിടെ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം മൈനസ് 12 ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെങ്കിൽ മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് എടുക്കാം അപ്പോൾ എന്തായിരിക്കും x ന്റെ വാല്യൂ എന്ന് പറയുന്നത് x ഈക്വൽ ടു 12 x ഈക്വൽ ടു 9 നമുക്ക് x ന്റെ രണ്ട് വാല്യൂസ് കിട്ടി ഒന്നെങ്കിൽ x 12 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും അതായത് നമുക്ക് ഈ വലുതിനെ ലെങ്ത് ആക്കി എടുക്കാം ചെറുതിനെ ബ്രെഡ്ത് ആക്കി എടുക്കാം അല്ലേ അപ്പോൾ ദെർഫോർ ലെങ്ത് ഈക്വൽ ടു 12 ബ്രെഡ്ത് ഈക്വൽ ടു 9 എന്നാണ് ഇനി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് x ന്റെ വാല്യൂ വരെ 12 ഉം 9 ഉം തന്നെ ആയിരിക്കും ട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ആ രണ്ട് മെത്തേഡിൽ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരിക റെക്ടാംഗിളിന്റെ ലെങ്ത് 12 എന്ന് കിട്ടും റെക്ടാംഗിളിന്റെ ബ്രെഡ്ത് 9 എന്ന് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷന്റെ മോഡലിൽ ഒന്ന് ചെയ്തു നോക്കാം ട്ടോ ഓക്കേ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 300 അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എത്ര കോൺസിക്യൂട്ടീവ് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്താലാണ് അതായത് വണ്ണിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാട്ടോ വണ്ണിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര കോൺസിക്യൂട്ടീവ് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 300 വരും എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്നിന്റെ വാല്യൂ മനസ്സിലായോ എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സ് അല്ലേ വണ്ണിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇക്വേഷൻ അവിടെ ഏതായിരിക്കും സം ആണ് കാണാനുള്ളത് ഇക്വേഷൻ ഏതായിരിക്കും എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അല്ലെ അപ്പൊ അവിടെ ഇക്വേഷൻ ഏതായിരിക്കും യെസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു എന്താ തന്നിട്ടുണ്ട് 300 ആണ് തന്നിട്ടുണ്ട് അല്ലെ അതായത് വണ്ണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോ 300 കിട്ടി എത്ര നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാ നമുക്ക് കാണേണ്ടത് എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഈക്വൽ ടു 300 അവിടെ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് അപ്പൊ ഈ 2 അങ്ങോട്ട് ഉണ്ടാവും അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു 600 എന്നായി ഇനി എന്നിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എന്തായി എൻ സ്ക്വയർ പ്ലസ് എൻ ഈക്വൽ ടു 600 നമുക്ക് വേണ്ടത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അപ്പൊ ഈ 600 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക അപ്പൊ എന്തായി എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് 600 ഈക്വൽ ടു 0 നമുക്ക് അവിടെ ഇക്വേഷൻ കിട്ടില്ലേ എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് 600 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും ഇതിൽ നമ്മൾ നോക്കുക എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ് 1 ആണ് 1 ഹാഫ് 1/2 1/2 സ്ക്വയർ 1/4 അത് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഏത് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ 600 വരും ഏത് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 1 വരും അങ്ങനെ നമ്പർ നമുക്ക് കിട്ടില്ല അല്ലെ അപ്പൊ ആ മെത്തേഡ് നമുക്ക് പറ്റില്ല അതായത് സെക്കൻഡ് മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ളത് ഏതാണ് ഇക്വേഷൻ ആണ് അപ്പൊ ഇക്വേഷൻ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതൊന്ന് ഇക്വേഷൻ മെത്തേഡിൽ ചെയ്തു നോക്കാം അപ്പൊ ആദ്യം എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് 600 ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ് എൻ സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 1 ബി എന്ന് പറഞ്ഞ എന്താണ് എന്നിന്റെ കോഫിഷ്യന്റ് അതും 1 സി എന്ന് പറഞ്ഞ എന്താണ് കോൺസ്റ്റന്റ് അല്ലെ ഇവിടെ മൈനസ് ആണ് വരാ മൈനസ് 600 കാരണം നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞത് എന്താണ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നാണ് അതായത് ഇവിടെ പ്ലസ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത് ഇവിടെ തന്നിട്ടുള്ളത് മൈനസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ സിന്റെ വാല്യൂ മൈനസ് എടുക്കുന്നത് ഓക്കെ അത്രയും ക്ലിയർ ആണല്ലോ യെസ് അപ്പൊ ഇനി നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടുപിടിക്കണം അപ്പോ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ 1 ആണ് അപ്പൊ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു
ए वण इंटू सी एत्र माइन सिक्स हंड्रड्डे ईक्वल टू वण स्क्वयर पर वण माइन फोर इंटू माइन सिक्स हंड्रड अब रु माइन तमिल प्लस फोर इंटू सिक्स ट्वेंटी फोर इन ई रु सी अब टू तौस फोर हंड्रड्डे दैटी टू तौस फोर हंड्रड्डे वण अब पॉजिटिव नंबर अब अवे एन रु वालूस नमुक कौके इन नमुक नवेशन सब्स्टिट्यूट आदमी इवे बी स्क्वय माइन फोर ए सी ईक्वल टू 2401 नमुक एक्स का इक्वेशन आज नाम एक्स एन आटो एन ईक्वल टू माइनस बी प्लस और माइनस रूट ऑफ बी स्क्वायर माइनस फोर ए सी डिवाइडेड बाय टू ए ईक्वल टू माइनस बी अब बी वण माइनस अब माइनस वण प्लस और माइनस रूट 2401 डिवाइडेड बाय टू इंटू वण ओके माइनस वण प्लस और माइनस रूट 2401 वैल्यू 49 नमुकेंटी माइनस वन प्लस और माइनस 49/2 इवे नमे रु वालूस क्लस माइनस अब ऐसी माइनस वन प्लस 49/2 एंड और माइनस वन माइनस 49/2 माइनस वन प्लस 49 48/2 24 इवे माइनस 49 अब माइनस 50/2 दैट्स इक्वल टू माइनस 25 अब एन वाले का अदल नेगटीव वे अब अब करक्टल अब नमुक एन वालू 24 नमक एन वालू 24 24 कॉन्सिक्यूटिव टर्म्स तमिल आड नमुक सम 300 कहान साधु एन वालू 24 किटी ओके क्वेश्चन किटिक आदमी नाम और सेकंड डिग्री इक्वेशन क्रिएट नमुक ऐसी मेथडिलो ईसी ऐसा पेट एक्सी वालू कंपिड़ा साधिक आ मेथड नाम चूस ओके अब आ मू मेतड नि पढ़ी एपड़ाण ऐसा ईसी वरिया पेट चल समय नमुक मल्टिप्लई नंबे कवेशन वेरू अल चल नाम एक्सी कोफिष्यंट चलो एंटी आ मल्टिप्लई एक्स माइनस ए इंटू एक्स माइनस बी फैक्टर्स अब मू मेतड पढ़ी वेक ऐसी ईसी आईटा पेट अल ओके अब क्लियर आो ओके स्टूडेंट्स अब नाम इन क्लास इक्वेशन्स एंड पॉलिनोमियल नम्बर चैप्टर लास्ट सेक्शन पढ़ी इन नाम एक्सी वालू कंपिड़ा इक्वेशन पढ़ी इक्वेशन माइनस बी प्लस और माइनस रूट बी स्क्वय माइनस फोर ए सी डिवाइडेड बाय टू ए इक्वेशन यूज नाम एक्सी वालू कंपिड़ा अब फस्ट नाम नोक बी स्क्वय माइनस फोर ए सी वालू आद लेस दैन सीरो आंसर इन ईक्वल टू सीरो आंसर ग्रेटर दैन सीरो आंसर अब क्यों ओके अब नाम इन क्लास एक्सापिस् नोकी आक्टिविटी रू इन बाकी नमुक मून आक्टिविटीस अब निमवर्क ओके नमुक अड़ क्लास चाप्टर पढ़ा ओके okay?